നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അത്ര വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ വൈകിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്ന് ഒരു യുവതാരത്തിനെ സൈൻ ചെയ്തതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. സൗരവ് മന്താൽ എന്ന ഒരു ഗോവൻ യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. ഈ താരത്തിന്റെ മെഡിക്കൽ മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. 21 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു യുവതാരമാണ് സൗരവ് മന്താൽ. ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടാണ് ഈ ഒരു യുവതാരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിൽ ഈ ഒരു യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും പന്ത് തട്ടുക. അടുത്തൊരു വാർത്ത, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ സ്പാനിഷ് താരമായിരുന്ന അൽവാര വാസ്കസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അൽവാര വാസ്കസ് എഫ്സികോയിൽ സൈൻ ചെയ്തുവെന്ന് പ്രമുഖ റിപ്പോർട്ടറായ മാർക്കസ് മെർഗ്ലോക്കെയായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അൽവാര വാസ്കസിന് സൈൻ ചെയ്തതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് എഫ്സികോവ. എഫ്സികോവ മാനേജ്മെന്റ് കൂടുതലും സ്പാനിഷ് താരങ്ങളെ സ്വന്തമാക്കാനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ പോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു വണ്ടർ ഗോൾ ഉൾപ്പെടെ 8 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരം കൂടിയാണ് അൽവാര വാസ്കസ്. അൽവാര വാസ്കസ് അടുത്ത സീസണിൽ എഫ്സികോവയ്ക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതിനു മുമ്പ് തന്റെ കരിയറിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ പോലത്തെ ഒരുപാട് സ്പാനിഷ് ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ച് ഗോളുകൾ നേടിയ താരം കൂടിയാണ് അൽവാര. എഫ്സികോവയുടെ ഈ ഒരു പുതിയ സൈനികനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ എൻഎസ് ഇപ്പോവിച്ചിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഐഎസ്എൽ എട്ടാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു എൻഎസ് ഇപ്പോവിച്ച്. അങ്ങനെ ഇപ്പോൾ എൻഎസ് ഇപ്പോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് വിട്ടിരിക്കുകയാണ്. ക്ലബ് തന്നെയാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിൽ ചെന്നൈ എഫ്സിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ താരമാണ് എൻഎസ് ഇപ്പോവിച്ച്. എന്നാൽ ഈ ഒരു താരം ഫസ്റ്റ് ഇലവനിലൊക്കെ വന്നത് വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ്. മാത്രമല്ല, സീസണിന്റെ തുടക്കത്തിൽ കുറച്ച് മത്സരങ്ങളിലൊക്കെ താരത്തിന് മസിൽ ഇഞ്ചുറി കാരണം പുറത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഐ എസ് എൽ എട്ടാം സീസണിൽ എൻ എസ് ഇപ്പോവിച്ചിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായി വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എൻ എസ് ഇപ്പോവിച്ചിനെ മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബുകൾ സൈൻ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ഐ എസ് എല്ലുമായും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.